Chakeda season alone, Namako Chakeda ice cream undakialo. Other night in Yana, Varike Chaka, Oru cup, iron yet the vegetunda, Chervite iron yet the vechalmadi, Pinna Namako Venda, Rand tablespoon, Bodam Bodiana, Pinna Namaka, Ara litre pal, a par litre pal Nathaniana, Nari tablespoon pal at the tub, other Nagatu Dante tablespoon, well over at the dilute the vegetarian another. പിന്നെ നമുക്ക് പഞ്ചസാര നമ്മുടെ മധുരത്തിന് അനുസരിച്ച് മതി അതായത് ഞാൻ 6 ടേബിൾസ്പൂൺ പഞ്ചസാരയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി പിന്നെ ചക്കയുടെ മധുരം അനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ 2 ടേബിൾസ്പൂൺ ഗോതമ്പ് പൊടി ഈ ഡൈലൂട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഈ പാലിനുള്ളിലേക്ക് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് മിക്സ് ചെയ്യണം എന്നിട്ട് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം എന്നിട്ട് നമുക്ക് നമ്മുടെ പാൽ ഒന്ന് കാച്ചി എടുക്കണം. പഞ്ചസാര ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ പാൽ കാച്ചാനായിട്ട് പോകുന്നത്. പഞ്ചസാര നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 6 ടേബിൾസ്പൂൺ പഞ്ചസാരയാണ് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചക്കയും ഒന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാതെ വേണം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ചക്ക അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ പാൽ ഞാൻ അടുപ്പിലേക്ക് വെച്ച് തിളക്കാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്തിനാണ് ചോദിച്ചാൽ അതിന്റെ അടിയിൽ പാലിന്റെ ആ ഒരു കൊഴുപ്പൊക്കെ ഉണ്ടല്ലോ ആ പാടയൊക്കെ അതൊക്കെ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫുൾ ക്രീമോ ഒന്നും ഇടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പാടയെടുത്ത പാലൊന്നും ഉപയോഗിക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പാൽ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇനി നമ്മുടെ ഗോതമ്പിന്റെ മിക്സ് നമ്മൾ പാലിനകത്ത് കലക്കി വെച്ചിട്ടില്ലേ ആ ഒരു മിക്സ് ഇതിന്റെ കൂടെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം കോൺഫ്ലോറോ റവയോ അല്ലെങ്കിൽ മൈദയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഗോതമ്പ് പൊടി നമ്മുടെയൊക്കെ വീട്ടിൽ സുലഭമായിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കി കാണിക്കാമെന്ന് കരുതിയത്. അപ്പോൾ കോൺഫ്ലോർ ഒക്കെയാണ് ഇങ്ങനെ കലക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലോർ പെട്ടെന്ന് കട്ടയായിട്ട് പോകുന്നതാണ്. ഇനി ഇതൊന്നും നല്ലതുപോലെ തിളച്ച് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. തിളച്ച് വന്നു കഴിഞ്ഞിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഇതൊന്ന് പറ്റിച്ചെടുക്കണം. അതായത് ഒരു തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 5 or 10 മിനിറ്റ് നമ്മളിത് കൂടുതൽ ടൈം നമ്മളൊന്ന് കുറുകാനായിട്ട് വെക്കണം. ഞാനൊരു 5-8 മിനിറ്റോളം 5 to 8 മിനിറ്റ് വരെ ഞാനിത് ഒന്ന് അടുപ്പിൽ തന്നെ ചെറു തീയിൽ തന്നെ ഒന്ന് വെച്ചു. എന്നിട്ടിത് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചക്കയും ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പാലിൻ്റെ മിക്സും നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ചക്ക കണ്ടോ ഇതിനകത്ത് കഷ്ണങ്ങളൊന്നുമില്ല. നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പാലും നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ ഈ ഒരു നല്ലൊരു ലിക്വിഡായിട്ടുള്ള ഫോമിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ നല്ലൊരു കൂർക്കൊക്കെ പോലെ ഇരിക്കുന്നത് കണ്ടോ. ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് നമ്മളുടെ ചക്ക അരച്ച് ഇട്ട് കൊടുക്കണം. നമ്മൾ ചക്ക വേവിക്കുന്നൊന്നുമില്ല. നമുക്ക് പൈനാപ്പിളൊക്കെ ആണെങ്കിൽ നമുക്ക് വേവിച്ചൊക്കെ എടുക്കണം. പക്ഷെ ചക്ക നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു മിക്സിൻ്റെ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ നല്ലൊരു ഫോമായിട്ട് വന്നില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഈ വാനില എസൻസ് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഒക്കെ നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കടയിൽ നിന്നും കിട്ടുന്ന ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരണമെങ്കിൽ നമ്മൾ വാനില എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മളിത് ഫ്രീസറിനുള്ളിലേക്ക് ഒരു 4 to 6 മണിക്കൂർ വരെ അതായത് നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് നമ്മൾ ഫ്രീസറിനുള്ളിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പം നല്ലൊരു ബൗള് കഴുകി വൃത്തിയാക്കി തുടച്ച് എടുത്തുകൊണ്ട് വരണം. അതിനുള്ളിലേക്കാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്ലാസ് ബൗൾ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ടിഫിൻ ബോക്സോ സ്റ്റീലിൻ്റെ പാത്രങ്ങളോ എന്തിൽ വേണമെങ്കിലും നമുക്കിത് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഐസ് ഇതിൽ ഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതെടുത്ത് ഒന്നുകൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഏകദേശം ഫുള്ള് തന്നെ ഉണ്ട് നമ്മുടെ ബൗളിന്. ഇനി നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കണം. ഇനി ഞാനൊരു 6 മണിക്കൂറാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ചത്. കണ്ടോ അപ്പോൾ ഇത് ഐസൊക്കെ ഫോം ആകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലിത് നല്ലതുപോലെ ഐസ് ആയിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇങ്ങനെ ഐസൊക്കെ ഫോം ആകാൻ തുടങ്ങിയാൽ നമുക്കത് വീണ്ടും മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും പാടില്ല. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഐസ്ക്രീം പെട്ടെന്ന് മെൽറ്റായി പോകും. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് പതച്ചരയ്ക്കണം. പതച്ചരയ്ക്കണമെന്ന് പറഞ്ഞാൽ കണ്ടമാനം mix it at the Chudaipo. Moon a little or Randrasum, Adichalmadi, and take it in Alvolena, Adichivitum. And the bean to Namala same bowl lake than a orchi, the Chiwaki and Jay another. Namada channel are subscribe Chiatha Rondagil, subscribe G and market other. Adabodane, Namada Chakaparam Ella seasonal in the Parna or video Namala publish it to Dirno, Padana Namakanali support and a good together. Upon Yan or the Ningale, it's a ice cream good or Daki Karnikamana. If you like this recipe, please share it with your friends and comment box. Like and mark it. If you like all videos, please activate the notification bell. If you have a nuts, you can eat a scoop. We have a serving bowl. We have ice cream texture. We have ice cream. We have super tasty ice cream. We have try it. We have ice cream. Cashew nuts account and Badamo account and other it to Vodkana, Shendale Adunu Villa and Chaka than a cherry piece I did game. Otherwise, black rice in Sir, Corsa, other devoted in Chedriana. Putting a lavrum, chaka, ice cream on Dakin Okuni and Karunu. Thank you for watching.